ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് ബേസനാണ്. ഇപ്പോൾ ഈ ബേസനിൽ എന്തെങ്കിലും തരിയോ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു മെഷിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബേസൻ സീവ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു ലാർജ് പാന് ലോ ഹീറ്റിൽ വെച്ചിട്ട് ചൂടാക്കുക. അതിനുശേഷം സീവ് ചെയ്തെടുത്ത ബേസൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലോ ഹീറ്റിൽ സ്ലോലി സ്റ്റേർ ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് ബേസൻ്റെ റോസ്മെല്ല് പോകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഹീറ്റിൽ തന്നെ ബേസൻ സ്റ്റേർ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് ഓവർ ബേൺ ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റും കളറും ഒക്കെ മാറിപ്പോകും. ഇപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തപ്പോൾ ബേസിൻ്റെ റോസ്മെല്ലൊക്കെ പോയിട്ട് ഇതുപോലെ ഒരു സ്ട്രക്ചറായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നെയ്യാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഗീ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഒരേ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഇതിൻ്റെ പകുതി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗീ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലോലി സ്റ്റേർ ചെയ്ത് മിക്സ് ചെയ്യുക. എപ്പോഴും ലോ ഹീറ്റിൽ തന്നെ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതിലിപ്പോൾ ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്പാറ്റില കൊണ്ട് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു 7 to 8 മിനിറ്റ്സ് ഇതുപോലെ ലോ ഹീറ്റിൽ സ്റ്റേർ ചെയ്ത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേസിൻ്റെ സ്ട്രക്ചറും കളറും ഒക്കെ മാറും. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഗീ കംപ്ലീറ്റ് ബേസൻ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള ഗീയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഗീയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂസ് സ്റ്റേർ ചെയ്ത് ലോ ഹീറ്റിൽ തന്നെ റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 to 7 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഗീ ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ബേസൻ ഇതുപോലെ ഒരു സ്ട്രക്ചറായിട്ട് മാറും. സ്ലോലി സ്ലോലി ബേസനിൽ നിന്ന് ഗീ റിലീസായിട്ട് വരാൻ തുടങ്ങും. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ടെർമറിക് ആഡ് ചെയ്ത് കൊടുക്കാം. ടെർമറിക് ഓപ്ഷണലാണ്, വേണമെന്നില്ല. ടെർമറിക് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ കളറ് നല്ല ഒന്നും കൂടി ബ്രൈറ്റ് കളറായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും സ്റ്റേർ ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സും കൂടെ ലോ ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ ബേസൻ മിക്സറ് പാനിൻ്റെ സൈഡിൽ നിന്ന് ഈസിയായിട്ട് റിലീസ് ചെയ്ത് വരുന്നത് കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഗീ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതും കാണാം. ഈ സമയത്ത് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത്രയും കുക്ക് ചെയ്താൽ മതി, ഓവർ കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്തെടുത്ത ബേസൻ മിക്സർ ഒരു ലാർജ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ഇത് സ്പാറ്റില കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ്ലി കൂളാകുന്നവരെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പം ബേസൻ മിക്സർ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി കൂളായതിനു ശേഷം വേണം ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള 1/2 കപ്പ് പൗഡേർഡ് ഷുഗറാണ്. ഷുഗർ പൗഡറാക്കി വെച്ചത് ഒരു 1/2 കപ്പ് എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേസൻ മിക്സറ് കംപ്ലീറ്റ്ലി കൂളായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഷുഗർ ഇതിൻ്റെ ചൂട് കൊണ്ട് മെൽറ്റായിട്ട് ഈസിലി ലഡു ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ലഡുവിൻ്റെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് ലഡുവായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ലഡു ഈസിലി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം നെയ്യ് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ലഡുവിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്രിയാസ് വീക്കെൻഡ് റെസിപ്പീസ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.